ഹായ് എവ്രിവൺ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ഒരു വാചകം, അതായത് ഈയിടെയായി നീ അവിടെ പോകാറുണ്ടോ, ഈയിടെയായി നീ അവനെ കാണാറുണ്ടോ, ഈയിടെയായി നീ അവളെ വിളിക്കാറുണ്ടോ, ഇത്തരത്തിലുള്ള സെന്റൻസുകളാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ലൈറ്റായിട്ട് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതിന് മുന്നേ നമ്മുടെ നവംബർ 18th നമ്മുടെ പുതിയ സ്പോക്കൺ ഇംഗ്ലീഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ രജിസ്ട്രേഷൻ ഉണ്ടാ ഇപ്പോൾ തന്നെ ഫില്ലാകും. ഓക്കെ, കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക. നവംബർ 18th രാത്രിയിലാണ് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഈയിടെയായി നീ പോകാറുണ്ടോ, ഈയിടെയായി നീ വരാറുണ്ടോ, ഇത്തരത്തിലുള്ള സെന്റൻസുകളിലേക്ക്. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടത് ഈയിടെയായി എന്നുള്ള ഈ ഒരു വാക്കിന് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് ഏതാണെന്നറിയോ? ലേറ്റ്ലി എന്നുള്ള ഇംഗ്ലീഷ് വാക്കാണ്. എന്താണ് ഈയിടെയായി എന്നുള്ള മലയാളം വാക്കിൻ്റെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്? ലേറ്റ്ലി എന്നാണ് കേട്ടോ, ലേറ്റ്ലി. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് സെന്റൻസ് ആക്കാം. അപ്പോൾ ഇതിന് വേണ്ടത് നമ്മൾ ഹാവ് എന്നുള്ള ക്വസ്റ്റ്യൻ മേക്കിംഗ് കേട്ടോ. ഹാവ് ഓക്കെ, ഈയിടെയായി നീ പോകാറുണ്ടോ എന്നല്ലേ ചോദിക്കണ്ടേ. ഉണ്ടോ, ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഹാസും ഹാവ് അല്ലേ വേണ്ടേ. അപ്പോൾ ഹാവും ഹാസും വെച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പറയും, ഹാസും ഹാവ് പോകുമ്പോൾ വേർബ് എന്ത് ഫോമിലായിരിക്കും? V3 ഫോമിലായിരിക്കും കേട്ടോ. ഹാസും ഹാവ് വരുമ്പോൾ V3 ഫോമിലായിരിക്കും. അപ്പോൾ ഇങ്ങനെ പറയും, ഹാവ് യു ഗോൺ ലേറ്റ്ലി, അല്ലെങ്കിൽ ഹാവ് യു ഗോൺ ദെയർ ലേറ്റ്ലി. ഈയിടെയായി നീ എവിടെ പോകാറുണ്ടോ, ആദ്യം തന്നെ ഹാവ് ചേർക്കുക, അതിനുശേഷം സബ്ജക്റ്റ് ചേർക്കുക, അതിനുശേഷം എന്താണോ പ്രവൃത്തി, പോകാറുണ്ടോ, പറയാറുണ്ടോ, ചെയ്യാറുണ്ടോ എന്നുള്ള പ്രവൃത്തി ഉണ്ടല്ലോ, ആ പ്രവൃത്തിയെ V3 ഫോമിൽ ആഡ് ചെയ്യുക. അതിനുശേഷം അവസാന ഭാഗത്തായിട്ട് ഈയിടെയായി എന്ന് ചേർക്കുക. മലയാളത്തിൽ ഈയിടെയായി നമ്മൾ ആദ്യം ചേർക്കണത്, പക്ഷേ ഇംഗ്ലീഷിൽ സെൻറ്റൻസിൻ്റെ അവസാനമായിട്ടായിരിക്കും ലേറ്റ്ലി എന്ന് ചേർക്കണത്. ഓക്കെ, അപ്പോൾ നമുക്ക് സെൻറ്റൻസ് ആക്കാം. ഹാവ് യു ഗോൺ ദെയർ ലേറ്റ്ലി, ഈയിടെയായി നീ അവിടെ പോകാറുണ്ടോ. ഹാവ് യു ഗോൺ, നീ പോകാറുണ്ടോ. അവിടെ എന്ന് ചേർക്കണമെങ്കിൽ ദെയർ, ലേറ്റ്ലി ഈയിടെയായി. ഹാവ് യു ഗോൺ ദെയർ ലേറ്റ്ലി, ഈയിടെയായി നീ അവിടെ പോകാറുണ്ടോ. നെക്സ്റ്റ്, ഹാവ് യു കോൾഡ് ഹിം ലേറ്റ്ലി, ഈയിടെയായി നീ അവനെ വിളിക്കാറുണ്ടോ. ഹാവ് യു കോൾഡ് എന്ന് പറയുന്നത്, കോൾ എന്ന് പറഞ്ഞാൽ വിളിക്കുക, അതിൻ്റെ V3 കോൾഡ് എന്നാണല്ലേ. സോ ഹാവ് യു കോൾഡ്, നീ വിളിക്കാറുണ്ടോ. ആരെ? അവനെ. ഹിം എപ്പോ? ലേറ്റ്ലി, ഈയിടെയായി. സോ ഹാവ് യു കോൾഡ് ഹിം ലേറ്റ്ലി, ഈയിടെയായി നീ അവനെ വിളിക്കാറുണ്ടോ. കിട്ടിയല്ലോ. ദെൻ നെക്സ്റ്റ്, Have you meet him, have you seen him lately? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈയിടെയായി നീ അവനെ കാണാറുണ്ടോ. ഹാവ് യു സീൻ, സീ എന്ന് പറഞ്ഞാൽ കാണുക, അതിൻ്റെ V3 സീൻ. ഓക്കെ, മീറ്റ് എന്നും യൂസ് ചെയ്യുക, അതിൻ്റെ മെറ്റ് എന്നും യൂസ് ചെയ്യുക കേട്ടോ, നിങ്ങളുടെ ഇതുപോലെ യൂസ് ചെയ്യാം. സോ ഹാവ് യു സീൻ, നീ കാണാറുണ്ടോ. ആരെ? അവളെ. ഹെർ ലേറ്റ്ലി, ഈയിടെയായി. ഹാവ് യു സീൻ ഹർ ലേറ്റ്ലി, ഈയിടെയായി നീ അവളെ കാണാറുണ്ടോ. ഓക്കെ, ഹാവ് യു എന്താണ്, ഹാവ് യു സ്റ്റഡീഡ് ഇംഗ്ലീഷ് ലേറ്റ്ലി, ഈയിടെയായി നീ ഇംഗ്ലീഷ് പഠിക്കാറുണ്ടോ. ഇതിനൊക്കെ ചോദിക്കാവുന്നതാണ് കേട്ടോ. സോ ഹാവ് യു ടോക്ഡ് ഹിം ലേറ്റ്ലി, ഈയിടെയായി നീ അവനോട് മിണ്ടാറുണ്ടോ. ഓക്കെ, അതുപോലെ എന്തും, ഓക്കെ എന്ത് ചോദ്യവും നിങ്ങൾക്ക് ഇതുപോലെ ചോദിക്കാവുന്നതാണ് കേട്ടോ. ഹാവ് യു, അതിനുശേഷം V3, അതിനുശേഷം ലേറ്റ്ലി ആഡ് ചെയ്യുക. ഇനി അതിനെ അവള്, അവൻ എന്നൊക്കെ ചേർക്കാം കേട്ടോ. അവൾ കാണാറുണ്ടോ. ഹാസ് ഷീ എന്താണ്, ഹാസ് ഷീ ഗോൺ ദെയർ ലേറ്റ്ലി, ഈയിടെയായി അവൾ അവിടെ പോകാറുണ്ടോ. ഹാസ് ഹീ ഗോൺ ദെയർ ലേറ്റ്ലി, ഈയിടെയായി അവൻ അവിടെ പോകാറുണ്ടോ. അപ്പോൾ ഹീയും ഷീയും വരുമ്പോൾ ഹാവ് മാറ്റിയിട്ട് എന്ത് ചേർക്കണം? ഹാസ് ചേർക്കണം, വേറെ ഡിഫറൻസ് ഒന്നുമില്ല കേട്ടോ. സോ ഹാവ് യു എന്താണ്, ഹാവ് യു സ്ലെപ്റ്റ് ലേറ്റ്ലി, ഈയിടെയായി നീ ഉറങ്ങാറുണ്ടോ. ഇങ്ങനെ എന്ന് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നോട്ട് ചെയ്യുക, നിങ്ങൾ ചെയ്യുന്ന ഈയിടെയായി എന്നർത്ഥം വരുന്ന എന്തെങ്കിലും സെൻറ്റൻസുകൾ നിങ്ങളുടെ ഡെയിലി ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ പറഞ്ഞു നോക്കാം കേട്ടോ. ഹാവ് യു, അതിനുശേഷം V3, ദെൻ ലേറ്റ്ലി. താങ്ക് യു.